അഴീക്കോട് മണ്ഡലം നഷ്ടപ്പെടാതിരിക്കാൻ ഇരു മുന്നണികളും പരിശ്രമം തുടങ്ങി. സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ യു ഡി എഫും അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ ഇറക്കാൻ എൽ ഡി എഫും കൊണ്ടുപിടിച്ച ആലോചനയിലാണ്. അന്തരിച്ച എം വി രാഘവന്റെ മകനും മാധ്യമ പ്രവർത്തകനുമായ എം വി നികേഷ് കുമാറിനെ ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ സി പി എം ആലോചിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഇടതു തരംഗത്തിലും കെ എം ഷാജിയോട് പരാജയപ്പെട്ടത് അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. പരാജയത്തിന് പിന്നാലെ മണ്ഡലം വിട്ട നികേഷ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ അഴീക്കോട് സജീവമായിരുന്നു. മറുവശത്ത് അനധികൃത സ്വത്ത് പ്ലസ് ടു കോഴ കേസുകളിലായതോടെ സിറ്റിംഗ് എം എൽ എ ആണെങ്കിലും ഷാജിയെ മാറ്റുന്നത് മുസ്ലിം ലീഗിന്റെ സജീവ പരിഗണനയിലാണ്. പൊതുവെ ഇടതു ചായവുള്ള മണ്ഡലത്തിൽ വിജയസാധ്യതയുള്ള മറ്റൊരാളെ കണ്ടെത്തുന്ന കാര്യത്തിലാണ് യു ഡി എഫിന് ആശയക്കുഴപ്പം. ഈ സാഹചര്യത്തിൽ പഴയ കോട്ട തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ. എം പ്രകാശനെ പരാജയപ്പെടുത്തിയാണ് 2011 കെ എം ഷാജിയിലൂടെ യു ഡി എഫ് അഴീക്കോട് തിരിച്ചുപിടിച്ചത്. മന്ത്രി ഇ പി ജയരാജന്റെ പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പ്രകാശനെ അപ്രതീക്ഷിതമായി മാറ്റിയത് അഴീക്കോട്ട് മത്സരിപ്പിക്കാനാണെന്ന് കേട്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ഏൽപ്പിക്കുമെന്നാണ് പുതിയ വിവരം. ഇ പി ജയരാജൻ ഇത്തവണ മത്സരിക്കുന്നില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ശക്തമായ സാമുദായിക നമ്പ്യാർ പ്രാതിനിധ്യം വേറെ ഉണ്ടാകില്ലെന്നത് നികേഷിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. താനല്ലെങ്കിൽ ഷാജി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ നിർദ്ദേശിക്കുമെന്നാണ് വിവരം. എന്നാൽ ഇരു മുന്നണികളും ബലാബലമായ മണ്ഡലത്തിൽ യൂത്ത് ലീഗിന്റെ ഏറ്റവും പ്രമുഖ നേതാവിനെ കളത്തിലിറക്കി പരീക്ഷിക്കണോ എന്ന ചിന്തയുമുണ്ട്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരിയെയും പരിഗണിക്കുന്നു. അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളിൽ ഒരാൾ കളത്തിലിറങ്ങിയേക്കും. അതേസമയം മാനന്തവാടിയിൽ കഴിഞ്ഞ തവണ പരാജയത്തിന് പകരം വീട്ടാൻ മുൻമന്ത്രിയും എ ഐ സി സി അംഗവുമായ പി കെ ജയലക്ഷ്മി ഇത്തവണ നേരത്തെ തന്നെ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. മാനന്തവാടി മണ്ഡലത്തിൽ ജയലക്ഷ്മി അല്ലാതെ യു ഡി എഫിന് മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ലെന്ന് കെ പി സി സി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒ ആർ കേളുവിനെ തന്നെ സി പി എം ഇത്തവണയും രംഗത്തിറക്കുമെന്നാണ് സൂചന. എൽ ഡി എഫിന് സീറ്റ് നിലനിർത്താനും യു ഡി എഫിന് പ്രതികാരത്തിനുള്ള അവസരവുമാണ് ഇത്തവണ മാനന്തവാടിയിൽ. 2016 സി പി എമ്മിലെ ഒ ആർ കേളുവിനോട് 1307 വോട്ടുകൾക്കാണ് ജയലക്ഷ്മി തോറ്റത്. അനൌദ്യോഗികമായി മുഴുവൻ സമയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ജയലക്ഷ്മി. കുടുംബ പാർട്ടി യോഗങ്ങൾ, മത സാമുദായിക പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ച എന്നിവയെല്ലാം നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. 2011 ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജയലക്ഷ്മിക്ക് ഭാഗ്യം കൈവന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള അഭ്യസ്തവിദ്യയായ ജയലക്ഷ്മി തന്നെ പട്ടികവർഗ സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ മത്സരിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് പാർട്ടിയിൽ മറുവാക്കുണ്ടായിരുന്നില്ല. കന്നിജയത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ജയലക്ഷ്മി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായി. 2016 തെരഞ്ഞെടുപ്പിൽ ജയലക്ഷ്മിയുടെ പരാജയം കുറിച്ചത് മാനന്തവാടി താലൂക്കിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു. മാനന്തവാടി മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ മറിഞ്ഞതാണ് ജയലക്ഷ്മിയുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചത്. അവർ ബി ജെ പിക്കാരിയാണെന്നും പേഴ്സണൽ സ്റ്റാഫിൽ മുസ്ലിങ്ങൾ ഇല്ലെന്നുമുള്ള പ്രചാരണമാണ് തിരിച്ചടിയായത്. ജയലക്ഷ്മി തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി എന്നറിഞ്ഞതിൽ പഴയ എതിരാളികൾ വീണ്ടും തലപൊക്കി തുടങ്ങി. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അവർക്കെതിരെയുള്ള പ്രചാരണം നടക്കുന്നത്. ചുരുക്കത്തിൽ പാളയത്തിലെ പടയായിരിക്കും ജയലക്ഷ്മിയുടെ പ്രധാന തലവേദന. ഇത് മുന്നിൽ കണ്ട് മുസ്ലിം സമുദായ നേതാക്കളുമായുള്ള ആശയവിനിമയത്തിലാണ് ജയലക്ഷ്മി. മാനന്തവാടിയിലെ യു ഡി എഫ് ആധിപത്യം ഇത്തവണ കേളുവിലൂടെ തകർക്കാമെന്നാണ് സി പി എമ്മിന്റെ കണക്കൂട്ടൽ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാനന്തവാടി മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന മേഖലയിൽ യു ഡി എഫിനായിരുന്നു മുൻതൂക്കം. എന്നാൽ വെള്ളമുണ്ടയിലെ മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിന് മറിഞ്ഞത് യു ഡി എഫിനെ ഞെട്ടിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം വോട്ടുകൾ അടിയൊഴുക്കുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം. കേളുവിന്റെ ക്ലീൻ ഇമേജും മാനന്തവാടി മണ്ഡലത്തിലെ വികസനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷം പ്രചാരണത്തിനിറങ്ങുക.